നമസ്കാരം. ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികൾ അവർ മതേതര പ്രസ്ഥാനം അല്ലെങ്കിൽ ജനാധിപത്യ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാണ് അവർ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അവരുടെ പാർലമെന്ററി ജനാധിപത്യ സംസ്കാരം എന്താണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ചിന്തകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും പത്രപ്രവർത്തകനുമായ ശ്രീ മുരളി പാറപ്പുറം അദ്ദേഹം ഒരു മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനം വായിക്കാനിടയായി. ഈ ലേഖനത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം തുടങ്ങുന്നു ഇങ്ങനെ. ശ്രീ മുരളി പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ മതമൗലികവാദത്തെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും പലർക്കും അറിയാം. എന്നാൽ ഈ ഇസ്ലാമിക സംഘടനയുടെ രാഷ്ട്രീയ കാപട്യം ഇനിയും വേണ്ട പോലെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ശ്രീ മുരളി പാറപ്പുറം വിലയിരുത്തുന്നു. വെൽഫെയർ പാർട്ടി എന്ന മുഖംമൂടി ധരിച്ച് കോൺഗ്രസ് CPM മുന്നണികളുമായി വിലപേശി കേരളത്തിൽ രാഷ്ട്രീയ പ്രാമുഖ്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കാപട്യങ്ങൾ അതിൻ്റെ നേതാക്കൾ സമർത്ഥമായി മറച്ചു പിടിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ സഖ്യം അവസാനിച്ചുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആരോടും കൂട്ടുചേരാതെ മത്സരിക്കുമെന്നുമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അവകാശവാദം ആരും കാര്യമായി എടുക്കുമെന്നും തോന്നുന്നില്ല എന്ന് ശ്രീ മുരളി പറയുന്നു. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഹമീദ് വാണിയമ്പലം പറഞ്ഞ ഒരു കാര്യം വിമർശിക്കപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മതേതര പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് വളരെ സൂത്രത്തിൽ ശ്രീ ഹമീദ് വാണിയമ്പലം പറഞ്ഞത് എന്ന് പറയുന്നു ശ്രീ മുരളി. ലോകത്ത് ഖുറാന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണവ്യവസ്ഥ സ്ഥാപിതമാകണമെന്നും അതിനായുള്ള ജിഹാദ് നിസ്കാരത്തിൽ തുടങ്ങണമെന്നും വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അടിമുടി ഒരു മത മൗലികവാദ സംഘടനയാണ്. ഇതിനെ ഒരു സംഘടന ഇങ്ങനെയുള്ളൊരു സംഘടനയെ മതേതരമായ ഒരു സംഘടന എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീ ഹമീദ് നടത്തുന്നത്. മതേതര പാർട്ടികളുമായി സഖ്യത്തിന് ശ്രമിക്കുന്ന ഒരു സംഘടന അക്കാരണം കൊണ്ട് തന്നെ മതേതരമായിരിക്കുമല്ലോ എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള സൂത്രപ്പണിയാണ് ശ്രീ ഹമീദ് ഒരുക്കിയത്. മതഭരണം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി യാതൊരു സങ്കോചവുമില്ലാതെ മനുഷ്യഹത്യകളുടെ പരമ്പര തന്നെ നടത്തിയ ചരിത്രമുള്ള ഈ പാർട്ടികൾ അതിൻ്റെ രാഷ്ട്രീയ മുഖംമൂടിയായ വെൽഫെയർ പാർട്ടിയും മതേതരമാണെന്ന് പറയുന്നത് തന്നെ അസംബന്ധമായിരിക്കും എന്ന് ശ്രീ മുരളി പാറപ്പുറം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇത് വലിയൊരു ലേഖനമാണ്, വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ ഈ മതേതരം എന്ന മൂല്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു മുഖംമൂടിയാക്കി നിർത്തിക്കൊണ്ട് പുറകിലിരുന്ന മതവാദമാണ് അല്ലെങ്കിൽ മതമൗലികവാദമാണ് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പിന്നെ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളും സൂത്രപ്പണികളും ഒക്കെയായി മുമ്പോട്ട് പോയെങ്കിൽ അല്ലേ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവൂ എന്നുള്ള കാര്യം കൂടി ഒന്നോർത്തുകൊള്ളുക. ലീഗുമായുള്ള ഇവരുടെ ബന്ധം, ലീഗ് മതേതര സംഘടനയാണെന്ന് പറയുന്നു, ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രമല്ലാത്ത ഒരു മുഖം ഈ ലീഗിനുണ്ട് എന്നുള്ളതല്ലാതെ ഇവർ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ മതവാദികൾ കാണിക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ ലീഗും അനുവർത്തിക്കുന്നു, രഹസ്യമായോ പരസ്യമായോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വാങ്കുവിളി കേട്ട് നൃത്തം ചെയ്യുന്ന പെൺകുട്ടി എന്നതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. മതേതര ജീവിതം ഇസ്ലാം അനുവദിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ലവ് ജിഹാദിനെ പിന്തുണയ്ക്കുന്ന മൂലധന ശക്തികൾ സിനിമയിൽ വൻതോതിൽ മുതൽ മുടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ ചലച്ചിത്ര മേഖലയിലേക്ക് ഇത്തരം മതവാദികൾ കടന്നു വരുന്നതിനെക്കുറിച്ചുള്ള സൂചന കൂടി ശ്രീ മുരളി പാറപ്പുറം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മതേതരമായിരിക്കേണ്ട പൊതുസമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും അകറ്റി നിർത്തേണ്ട ഒരു സംഘടനയാണ് അല്ലെങ്കിൽ അകറ്റി നിർത്തേണ്ട സംഘടനകളാണ് ഇവയൊക്കെ തന്നെ. രാഷ്ട്രീയ പാർട്ടികൾ അവരുമായി സഖ്യമുണ്ടാക്കാതിരുന്നാൽ മാത്രം പോരാ, പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മതവിഭാഗീയത വിറ്റഴിക്കുകയും വംശഹത്യ നടത്തുകയും ചെയ്യുന്നവരുടെ ഇവരുടെ മുഖംമൂടികൾ വലിച്ചുകീറേണ്ടതുണ്ട്. മൗലാന മദൂദി എന്ന മതമൗലികവാദി സ്ഥാപിച്ച ഈ സംഘടന ജമ്മുകശ്മീരിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ തന്നെ ഭീകരവാദികൾക്കൊപ്പമാണ്. അതിൻ്റെ ഇന്ത്യൻ മുഖമാണോ ഇത്? ഇനി വ്യത്യസ്തമാണ് എന്നവർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇന്ത്യൻ മുഖത്തിൻ്റെ ഒരു സിദ്ധാന്തം തന്നെയാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന് ശ്രീ മുരളി പാറപ്പുറം പറയുന്നു. അതുപോലെ രാഷ്ട്രീയവും കലയും ഉൾപ്പെടെ ഏതൊരു മേഖലയിലും ഇവർക്ക് ഇടം ലഭിക്കുന്നത് വിപത്തുകളെ ക്ഷണിച്ചു വരുത്തും. ഇവിടുത്തെ സാമൂഹ്യാവസ്ഥ, ഇവിടുത്തെ മതസൗഹാർദ്ദം, ഇവിടുത്തെ മതസുസ്ഥിരത ഇതൊക്കെ തകർക്കാൻ, ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ സമാധാനമില്ലായ്മ വിതയ്ക്കാനും ഉതകുന്ന രീതിയിലുള്ള ഒരുതരം പ്രവർത്തനങ്ങൾ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ആ അകമ്പടിയോടുകൂടി നടത്താനുള്ള ശ്രമമാണോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീ മുരളി പാറപ്പുറം ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും ഇതൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ വിഷയമാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതികൾക്കൊപ്പം മതചിന്താഗതികൾ കൂടി കൂട്ടിക്കലർത്തി ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു സർപ്പമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സംഭവമാണ്.
പതിവാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നാം കാണുന്നത് ആ സർപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണ് ഇവിടെ സമാധാനമായി ജീവിക്കുന്ന കേരള ജനതയ്ക്ക് ഇതൊരു പേടി സ്വപ്നം തന്നെയാണ് തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളും ഇത്തരം വിഷയങ്ങൾ ഒന്ന് ആലോചിച്ച് പഠിച്ച് തീരുമാനമെടുത്തെങ്കിൽ നന്നായിരുന്നേനെ എന്ന ഒരു സൂചനയാണ് ശ്രീ മുരളി പാറപ്രം ഈ ലേഖനത്തിലൂടെ നൽകുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്